പ്രവാസികളെ നാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിക്കുകയും അതേസമയം അവർ വരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന നയമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് എന്ന ആക്ഷേപം പ്രവാസികൾക്കിടയിൽ ശക്തമാകുന്നു. ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ വഴി കേരളത്തിലേക്ക് മടങ്ങുന്ന പ്രവാസികൾ പുറപ്പെടുന്ന സമയത്ത് കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന കേരള സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പല തീരുമാനങ്ങളും മൂലം പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത് ദുരിതത്തിലായ പ്രവാസികളാണ്. ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ വഴി കേരളത്തിലേക്ക് മടങ്ങുന്ന പ്രവാസികൾ കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന കേരള സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രവാസ ലോകത്തു നിന്നും ഉയരുന്നത്. ഈ ഒരു സർട്ടിഫിക്കറ്റ് 48 മണിക്കൂറിനുള്ളിൽ നേടിയിരിക്കണമെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ചാർട്ടർ വിമാനങ്ങളെ വിമാനങ്ങളുടെ ചിറകരിയുന്നതിനുള്ള ഒരു തീരുമാനമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. പ്രവാസികളെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്ന ധാരാളം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന പ്രവാസി സമൂഹത്തെ മാനസികമായി തളർത്തുന്ന നിരവധി നിർദ്ദേശങ്ങളും പ്രഖ്യാപനങ്ങളുമൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ഖേദകരമാണ്. സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കുമായി 800-ലധികം ചാർട്ടേഡ് വിമാനങ്ങൾക്ക് അനുമതി നൽകിയ ശേഷം അവർ വരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് പ്രവാസികൾ ഭൂരിഭാഗത്തിന്റെയും അഭിപ്രായം. പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് അടിക്കടി ഇറക്കുന്ന ഇത്തരത്തിലുള്ള ഓർഡറുകൾ പ്രവാസികളെ ഒരു നിലക്കും നാട്ടിലെത്തിക്കാൻ താല്പര്യമില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയായിട്ടാണ് പ്രവാസികൾ കാണുന്നത്. നിരവധി ആളുകൾ ഇവിടെ നിന്നും യാത്ര ചെയ്യുന്നത് അങ്ങേയറ്റത്തെ വിഷമത്തിലും പ്രയാസത്തിലും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു സാഹചര്യത്തിൽ അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഇത്തരം നിലപാട് കേരള ഗവൺമെന്റ് പുനർപരിശോധിച്ചേ മതിയാകും. സംസ്ഥാന സർക്കാർ ഇരട്ടത്താപ്പ് മാറ്റി പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ സഹായിക്കണമെന്നാണ് പ്രവാസ ലോകത്തിന്റെ അഭ്യർത്ഥന. ഷിൻ സെബാസ്റ്റ്യൻ, ജനം, അബുദാബി.